ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം തമ്പനെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ മുടി ഡൊണേറ്റ് ചെയ്യാണ്. ഞാനിതുവരെ അധികം വീഡിയോയിലും അങ്ങനെ എൻ്റെ മുടിയൊന്നും കാണിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഒന്ന് നമുക്ക് നമ്മളെ മുടി ഡൊണേറ്റ് ചെയ്യണ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ മുടി ഡൊണേറ്റ് ചെയ്യുന്നതിന് പിന്നിലുള്ള ദുരൂഹതകൾ, പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറേ ആൾക്കാർക്ക് സംശയങ്ങളുണ്ട്. അതൊക്കെ നമുക്കിന്ന് ഈ വീഡിയോയിൽ പറയാം. അപ്പം മുടി വളർത്തുമ്പോൾ നമുക്കൊക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്, ആ ചെറുക്കൻ്റെ മുടി കണ്ടില്ല എത്തോൻ്റെ കഥ, ഓൻ കഞ്ചാവാണ്, അവനെ കണ്ടാറേ കഞ്ചാവാണ്, പിന്നെ എത്തോൻ്റെ താടി, അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ പറ്റി പറയും. നമ്മളതൊന്നും മെയിൻ്റെ ചെയ്യരുത്. പിന്നെ ഈ മുടി ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്, ഇതിൻ്റെ ബാക്കിൽ കുറേ തട്ടിപ്പ് നടക്കുന്നുണ്ട്. കാരണം ഒരു മുടി നാച്ചുറലായിട്ടുള്ള ഒരു മുടി വെച്ചുകൊണ്ട് ഒരു വിഗ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കോസ്റ്റ്ലി തന്നെയാണ്. അപ്പോൾ ഈ പാവപ്പെട്ട രോഗികൾ, ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഓരോ രണ്ട് മൂന്ന് തെറാപ്പിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുടിയൊക്കെ വലുത് പോകും. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളെ മുടി ഡൊണേറ്റ് ചെയ്യണം. ഈ മുടി ഡൊണേറ്റ് ചെയ്യണ സമയത്ത് 30 സെൻറ്റിമീറ്റർ നീളമാണ് മുടിക്ക് വേണ്ടത്. പിന്നെ ഒരു തരത്തിലുള്ള ഓയിൽ കണ്ടൻസും നമ്മൾ ആ മുടി മുറിച്ച് കൊടുക്കുന്ന ആ ടൈമിൽ, അതായത് ഓയിൽക്ക് നമ്മൾ പാക്കേജിലാണ് അയച്ചു കൊടുക്കുക, ആ ടൈമിൽ ആ മുടിമ ഉണ്ടാവാൻ പാടില്ല. പിന്നെ കളർ ചെയ്ത മുടി, അതായത് നരച്ച മുടി നമ്മൾ കറുപ്പിക്കും, പിന്നെ നമ്മൾ കളർ ചെയ്ത് ചുവപ്പ് മഞ്ഞ അങ്ങനത്തെ കുറേ കളറൊക്കെ ഇറങ്ങിക്കൊടുക്കും ഇപ്പോൾ മുടിമ തേക്കാൻ, അങ്ങനത്തെ അതൊന്നും ചെയ്യാൻ പാടില്ല. ഇനി ഇതിൻ്റെ പുറകിലുള്ള തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, കുറേ വിഗ് കമ്പനികൾ നമുക്കിടയിലുണ്ട്. നമ്മൾ അയച്ചു കൊടുക്കുന്ന മുടി നമ്മളൊരു സുരക്ഷിതമായൊരു കൈക്കാണ് ആ മുടി എത്തുന്നത് നമുക്ക് ഉറപ്പ് വേണം. അങ്ങനെ ഞാൻ കുറേ സർച്ച് ചെയ്ത് അവസാനം കേരള ഹെയർ ക്ലബ്ബ് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട് ഫേസ്ബുക്കിൽ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ മുടി ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആ ഒരു ഇവരായിട്ടും ബന്ധപ്പെട്ടാൽ മതി. ഒരുപാട് ആൾക്കാരേക്ക് മുടി അയച്ച ഫോട്ടോസ് നമുക്ക് പല പ്രൊഫൈലിൽ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ മുടി എന്തായാലും നിങ്ങൾ അധികം വീഡിയോസിലും കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഞാൻ തൊപ്പി വെച്ചുകൊണ്ടാണ് അധികം വീഡിയോസും ചെയ്യൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുടി കാണിച്ചാൽ പറ്റൂലല്ലോ, ഇത് കൊടുക്കണ ഒരു വീഡിയോ അല്ലേ. അപ്പോൾ ഇത് എത്രയാണ് എൻ്റെ മുടി ഉള്ളത്, എന്തായാലും കുറച്ച് മുറിച്ച് കൊടുക്കാം. ഇത്ര വളർത്തിയെന്നെ കുറേ കേട്ടുക്കണു കുറേ ആൾക്കാരെടുത്തുന്ന്, പെരക്കാരല്ല സപ്പോർട്ട് കേട്ടോ, വീട്ടിൽ നിന്ന് അത്ര വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല, പെങ്ങന്മാരൊക്കെയാണ് മുടി വളർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് നിന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഈ മുടി കൊടുക്കാം. Keep all your games, as and lost, as and lost. ഇപ്പോൾ ഞാനും മുടി കൊടുക്കേണ്ടത് നമ്മളെ മലപ്പുറം ടൗണിലുള്ള ജാം ജൂം സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തുള്ള കൊച്ചിന് പറഞ്ഞ ഒരു ബാർബർ ഷോപ്പിൽ നിന്നാണ്. അപ്പം എന്തായാലും ഇനി നമുക്ക് മുടി വെട്ടാം.
പോകുന്നുണ്ട് ചെറുക്കൻ്റെ ഒരു എട്ട് കണ്ടില്ലേ ഒരു സൈഡ് പോയി അതായത് ഇങ്ങനെ ഓരോ നേരത്തെ മാറി ചെറുക്കൻ ഫുള്ള് മുട്ടാക്കി സാധനം കാണാൻ മതി ഇനി ഫുള്ള് മുട്ടാവും നമ്മളെ മുടി എന്തായാലും എടുത്തു ഇനി നല്ലൊരു കവറിൽ പാക്ക് ചെയ്യണം ഇങ്ങനത്തെ ഒരു കവറിലാക്കി ബാക്കി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇപ്പൊ ഞാനിന്റെ മുടി മുറിച്ച് ആ കവറിലിട്ട് നിങ്ങൾ കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പേപ്പർ കവറിലാക്കി ഇനി കൊറിയർ സർവീസിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക എന്തായാലും നമ്മളങ്ങനെ പാക്ക് ചെയ്തത് ഏതെങ്കിലും ഒരു കൊറിയർ സർവീസിൽ ഏൽപ്പിച്ചിട്ട് ഓല് തന്ന അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കാം അപ്പം ഇനി എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ